ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വെറും രണ്ട് മുട്ട കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം നമ്മൾ ഈ ഒരു സ്നാക്കിലേക്ക് ഒരു ബാറ്ററാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള് ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ കശ്മീരി മുളകുപൊടിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു രീതിയിലൊന്ന് കലക്കിയെടുക്കാം. കണ്ട ഈ ഒരു പരുവത്തിൽ ഞാനിപ്പോൾ ഇവിടെ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവൻ ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണോ അതിലേക്ക് ചേർക്കുന്നത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഓംലെറ്റാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഇത് വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇത് മൂടി വെച്ചിട്ട് രണ്ട് സൈഡും ഈ മുട്ട നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് നീളത്തിലോ എന്തെങ്കിലും ഷേപ്പിലോ ആണെങ്കിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് സവാളയും പച്ചമുളകൊക്കെ അതിൻ്റെ ഇടയിലുള്ളതുകൊണ്ട് നമുക്ക് നല്ല ഷേപ്പിൽ അങ്ങോട്ട് മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ പീസ് എടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇല്ലേ, അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിൽ അരിഞ്ഞതും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഈ ബാറ്ററിൽ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓംലെറ്റിൻ്റെ കഷ്ണങ്ങളില്ലേ, അത് ഓരോന്നായിട്ട് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നല്ല ചൂടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ പുറത്തുള്ള കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതുവരെ നിങ്ങൾ മുട്ട വെച്ചിട്ട് ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.